നമസ്കാരം. പശ്ചിമ ബംഗാൾ അധ്യാപക നിയമന അഴിമതി കേസിൽ പ്രതിയായ പാർത്ഥ ചാറ്റർജിയുടെ അടുത്ത അനിയായി അർപ്പിത മുഖർജിയുടെ ആഡംബര കാറുകൾ കാണാനില്ല. അർപ്പിതയുടെ നാല് കാറുകൾ ഡയമണ്ട് സിറ്റി കോംപ്ലക്സിൽ നിന്നുമാണ് കാണാതായതെന്നാണ് റിപ്പോർട്ടുകൾ. നാല് കാറുകളിൽ രണ്ടെണ്ണം അർപ്പിതയുടെ പേരിലുള്ളതാണ്. അറസ്റ്റിലായതിനു പിന്നാലെയാണ് കാറുകൾ കാണാതാകുന്നത്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണെന്നും കാറുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു. ഹോണ്ട സിറ്റി, ഓഡി എന്നീ കാറുകളാണ് അർപ്പിതയുടെ പേരിലുള്ളത്. ജൂലൈ 23-നാണ് അർപ്പിതയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തുന്നത്. ഇതിനുശേഷം നാലാമത്തെ വസതിയിലും ഇഡി റെയ്ഡ് നടത്തി. കൊൽക്കത്തയിലെ ചിന്നാർ പാർക്കിലുള്ള ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത്. ബുധനാഴ്ച കൊൽക്കത്തയിലെ ബൽഗാരിയ ഏരിയയിലുള്ള അർപ്പിതയുടെ ഫ്ളാറ്റിൽ നിന്നും 29 കോടി രൂപയും 5 കിലോ സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തിയിരുന്നു. നേരത്തെ മറ്റൊരു ഫ്ളാറ്റിൽ നിന്നും 21 കോടി രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തിയിരുന്നു. പാർത്ഥ ചാറ്റർജിയും അർപ്പിതയും അറസ്റ്റിലായതിനു പിന്നാലെ പാർത്ഥയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് നീക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ്. അതേസമയം അർപ്പിതയുടെ വീട്ടിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ 29 കോടിയോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഇഡി വീണ്ടും പിടിച്ചെടുത്തു. വസതിയിൽ നിന്നും കണ്ടെത്തിയ പണം പാർത്ഥയുടേതാണെന്നും സൂക്ഷിക്കാനായി തൻ്റെ ഫ്ളാറ്റ് ഉപയോഗിച്ചതാണെന്നും അർപ്പിത മുഖർജി ഇഡിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പാർത്ഥ ചാറ്റർജിയെയും അർപ്പിത മുഖർജിയെയും ഇഡി ശനിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അർപ്പിതയുടെ വസതിയിൽ നിന്നും 20 കോടിയിലേറെ തുക കണ്ടെത്തിയതിന് പിന്നാലെയാണ് പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്യുന്നത്. തൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ തുക പാർത്ഥയുടേതാണെന്ന് അർപ്പിത വെളിപ്പെടുത്തിയിരുന്നു. പശ്ചിമ ബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ, പശ്ചിമ ബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡ് എന്നിവയിലെ റിക്രൂട്ട്മെൻറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു അർപ്പിതയുടെ വീട്ടിൽ ഇഡി പരിശോധന നടത്തിയത്. ഇതിനു പിന്നാലെ പാർത്ഥ ചാറ്റർജിയുടെ വസതിയിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. അർപ്പിതയ്ക്ക് പിന്നിൽ മന്ത്രിയാണെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടയിലാണ് അറസ്റ്റ്. എന്തായാലും കർക്കശ പാർട്ടി എന്ന സ്വയം അവകാശപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും കൈയൊഴിഞ്ഞതോടെ പാർത്ഥ ചാറ്റർജി പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.